പ്രദീപ ദേഷ്യക്കാരി വന്നു മുൻകോപക്കാരി വന്നു അതായത് മറ്റേ ജഡ്ജ്മെൻ്റിൽ ഒരു ഭാര്യ എന്ന നിലയിലും മറ്റേ കുട്ടിയ കുട്ടിയുടെ അമ്മ എന്ന നിലയിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനു മുമ്പ് അസസ് ചെയ്തിരുന്ന തരുന്ന ആൾ പറഞ്ഞു സോബിനെ കുറച്ചും കൂടി നന്നാക്കിയെടുക്കാൻ മറ്റേ കഴിഞ്ഞിട്ടുണ്ട് ജഡ്ജിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ും അതുപോലെ തന്നെ ഈ മറ്റേ ഈ ഞങ്ങളുടെ വക്കീൽ ഭാഷ വക്കീൽ പറയാ പറയാം കേസ് തോറ്റി തോറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ കശിയോട് പറയുക നമ്മൾ തോറ്റാൽ എന്താ നമ്മൾ അവനിട്ട് കൊത്തി മുറിച്ചില്ലേ കൂട്ടിലിട്ട് കൊത്തി മുറിച്ചില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ എന്ത് കിട്ടിയാലോ അവിടെ എന്ത് കിട്ടിയാലോ കുഴപ്പമില്ല ആളെ നിർത്തി പോയിക്കുക എന്നുള്ളതാണ് ജഡ്ജിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പക്ഷെ മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ പറയുന്ന കാര്യത്തിൽ കുറ്റം കൃത്യമായി പറഞ്ഞിരിക്കും അതിപ്പോൾ സോബിൻ വന്ന് എങ്ങനെയൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി മറഞ്ഞാലും നമ്മൾ വിചാരിക്കും സോബിൻ വരുന്ന സമയത്ത് ഇനി മറ്റുള്ള ജഡ്ജസ് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കുറച്ച് പറയാം ഒരു നിലപാടില്ല തെറ്റുണ്ടെങ്കിൽ അതിനാഞ്ഞട്ടിച്ച് കുപ്പിലാക്കി കൊടുക്കും അതാണ് നേരത്തെ പറഞ്ഞ പോലെ പരിപ്പെടുത്തില്ല അന്നറിയ പരിപ്പെടുത്തില്ലാണ്ടെങ്കിൽ ഞങ്ങൾ സമ്പർ ഉണ്ടാക്കണേ അപ്പൊ മുരിഞ്ഞ കായോ മുരിഞ്ഞ കായും വേണ്ട അങ്ങനെ മൂന്ന് പഴം എടുത്ത് വന്നാൽ പോലെ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പഴം ഇതാണ് ഞങ്ങൾ കഴിക്കാറുണ്ട് ഏ അപ്പോൾ എടുത്താൽ നിങ്ങൾ പറയും അല്ല എടുത്തില്ലെങ്കിൽ പറയും അതെടുക്കാമായിരുന്നു ഇതെടുക്കാമായിരുന്നു മറ്റെടുക്കാമായിരുന്നു മറച്ചെടുക്കാമായിരുന്നു എന്നൊക്കെ പറയും ഇനി എന്തെങ്കിലുമൊക്കെ എടുത്തു രണ്ട് മൂന്ന് സാധനം വിട്ടുപോയാലോ അതെടുത്തില്ല ഇതെടുത്തില്ല മറ്റെടുത്തില്ല എന്ന് പറയും എനിക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ മൂന്ന് പഴത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും മൂന്ന് പഴം അതായത് കാലത്തും ഞാൻ പഴം കഴിക്കും ഉച്ചയ്ക്കും ഞാൻ പഴം കഴിക്കും വൈകിട്ട് ഞാൻ പഴം കഴിക്കും നിങ്ങളൊന്ന് വിലയെടുത്തത് ഞാനും കാണേ നയൻ പോയി ഫൈവ് ഓമാന ഞങ്ങളുടെ ഇതിൽ മറ്റേ ഈ ടീമിൽ കുട്ടിനെ പോലെയുള്ള ഒരാള് എന്നാണ് പറയുന്നത് പക്ഷെ കുട്ടിയൊന്നുള്ളത് അസലും പുഷുമ്പും മുന്നോട്ടും കയ്യിലുള്ളതാണ് പെട്ടെന്ന് കരയും അപ്പൊ ഒന്ന് കരയക്കാൻ പറ്റുമോ ഞാൻ രണ്ടു മൂന്നാള് കരയോന്ന് പ്രതീക്ഷ വന്നേ ഒന്ന് അനിലയിച്ച് കരഞ്ഞില്ല സോബിന്റെ വൈഫ് ില്ല കരയെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാ കമന്റ് കിട്ടിട്ടെ എങ്ങനെ അടിച്ചിട്ടും കരഞ്ഞില്ല ഇനി ജുമാനെ പിടിച്ചു നോക്കാം കരയോ കാര്യം അങ്ങനെ ജുമാന എന്ന് പറയുന്നത് കുട്ടിയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ കുട്ടിത്തുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സാധനം കയ്യിലുണ്ട് അത് ആവശ്യത്തിൽ കൂടുതലുണ്ട് പക്ഷേ വേറെ ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിൽ ജുമാന ഏ ഒരു ഈ അസൂയ കുശിമ്പ് എന്നുള്ളത് സ്ത്രീകൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്ത്രീയല്ല അത് പുരുഷനാ ഓക്കെ നീ അങ്ങനെ ഡസ്ബവ് അല്ലേ നയൻ പോയിന്റ് ഫൈവ് എന്റെ വാർക്ക് അങ്ങനെ ഭർത്താക്കന്മാരി കൂടെ ഇത് കഷ്ടപ്പെടുമ്പോ ഇതേപോലെ ഇങ്ങനെ ആകെ വ്യസനിച്ച് കുട്ടീനെ റെഡി ആക്കി വിട്ട് ശരിയായില്ല സാമ്പാറിൽ ഉപ്പ് പോരാ മിളക് പോരാ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ മാർക്ക് തരാറില്ല

കാരണം ഞാൻ കൊടുക്കുന്ന മാർക്ക് നിങ്ങൾ ശരിക്കും ഇത് ഷോ കാണുമ്പോൾ നിങ്ങൾ മാത്രമല്ല ആരായാലും ഞാൻ ആ ടാസ്കിന് അർഹിച്ച മാർക്കാണ് കൊടുക്കുന്നത് പേഴ്സണലായ ഒരു വ്യക്തിക്കും ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല സണിച്ചിനോട് മാത്രമല്ല മൊത്തത്തിൽ ആ ടാസ്ക് ബേസ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ അതിന് നല്ല മാർക്ക് കൊടുക്കും എന്നാൽ ചെയ്തിട്ടില്ലേ അതിന് മാർക്കും കുറവായി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിണ്ട് ഈ പറഞ്ഞ സാധനം നിൻ്റെ കയ്യിൽ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുവിൻ്റെ അടുത്ത് സംസാരിച്ചാൽ കുറച്ച് മേടിച്ചോണ്ടു അല്ല ക്യാരക്ടർ എന്ന് പറയുമ്പോ സഹദനാണ് അതായത് മറ്റേ സഹദനാണ് കൂടുതൽ പണി അതിൽ യാതൊരു മാറ്റവും ഇല്ല സഹത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്ന് തിന്നു തീർക്കും ഏ ഏഹ് അതല്ലാതുകൊണ്ട് നിന്റെ ഒരു സ്വഭാവം വെച്ച് നീ അവനെന്തെങ്കിലും വെച്ച് കൊടുക്കുന്നതായിട്ട് എനിക്ക് എന്റെ അറിവില്ല പിന്നെ എന്തെങ്കിലും തലേ ദിവസം എനിക്ക് അറിയില്ല ഇവിടെ ഉള്ള എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങളെ നോക്കാൻ ടൈമ് ഇല്ലാത്തത് ഇവിടെ പത്ത് ജഡ്ജായി നിരന്നിരിക്കണം അവര് പറയുമ്പോ നമ്മൾ ഡ്രസ് ചെയ്യാൻ പോകണം മേക്കപ്പ് ചെയ്യണം വന്നിരിക്കണം ജഡ്ജ് ചെയ്യണം ഒരു ടൈം പോലെ നമുക്ക് തന്നെ പിന്നെ ഓക്കെ ആണുങ്ങളൊക്കെ ഒരു സൈഡാണ് നമ്മള് പെണ്ണുങ്ങളെ ഒത്തു പിടിച്ചില്ലെങ്കിൽ പോയി കാരണം എന്നാ അറിയോ എന്താണ് ഇവിടെ ആണുങ്ങളൊന്ന് ജഡ്ജാക്കി ഇരിക്കട്ടെ കാരണം ആണുങ്ങളെല്ലാം ഒന്നാ ഈ അവസരത്തിലോ അപ്പൊ ഞങ്ങള് പെണ്ണുങ്ങളെല്ലാം ഒന്നാവണ്ടേ വേണ്ടേ ഞങ്ങള് തന്നെ പറയുന്നത് പുറത്തു നിന്നിട്ട് ഞങ്ങൾ ഇത് തന്നെ പറയുന്നത് ഈ കുട്ടികളെ മുഴുവൻ നോക്കണം ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ വർഷം നോക്കിയിട്ടില്ല നിങ്ങൾ ആണുങ്ങൾ രാവിലെ ആയാല് ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും എന്റെ ഇക്ക അതുപോലെ തന്നെയാണ് ലെക്ചറായി രാവിലെ പോകുന്നു വൈകുന്നേരം അല്ലെങ്കിൽ ചിലപ്പോ ഏഴുമണി ഒക്കെ ആകും എത്താന് ഗ്രൗണ്ടിലൊക്കെ കളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ അഭിപ്രായം മാറ്റി പറയാം അടുത്ത് ഞാൻ താമസിക്കാൻ ഞാൻ മാറ്റി പറയാം പോകുമ്പോൾ ഞാനാണ് ഷിദുവിനെ കെയർ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങോ മോനെ തന്നെ നോക്കി എന്നാൽ നമ്മൾക്ക് ഷോക ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് അല്ലാതെ ഇപ്പോൾ ഈ സുമ്മായാലും വേറെ എല്ലാവരും നമുക്ക് ചെറിയ കു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒന്നുകിൽ അവർ കുട്ടികളെ നോക്കാൻ ആളെ കൊണ്ടുവരും അല്ലെങ്കിൽ അതിലേറെ പെർഫെക്റ്റ് എന്താണ് നമ്മൾ ഭർത്താക്കന്മാരെ തന്നെ നോക്കുകയല്ലേ അപ്പൊ അതാണ് സംഭവം അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ എന്താ ഇത് സണ്ണിച്ചനോട് മാത്രല്ല പറഞ്ഞ ഈ ലോകം മുഴുവൻ കാണുമ്പോ അവര് ചിന്തിക്കും ഒരു ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ സണ്ണിച്ചനോട് മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്നെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ അമ്മമാർക്കും ഉള്ള ചെറിയ കുട്ടികള് എല്ലാ അമ്മമാർക്കുള്ള ചെറിയ കുട്ടികള് അമ്മ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ആ പെണ്ണിനെ കുറിച്ചൊരു ചീത്ത മനോഭാവായിരിക്കും അങ്ങനെയല്ല അതൊന്നും ഒന്നര മാസം നിന്നെ കണ്ട വീട്ടിൽ വന്ന ഞാൻ എന്നോട് കൂടെ കൈക്കൂലി പേടിക്കാ പരസ്യമായിട്ട് നാട്ടിൽ ഒന്ന് തന്നെ പറഞ്ഞു ഇത് ഒന്നര മാസത്തിൽ നിന്നെ കണ്ട സമയല്ലേ മുഴുവൻ നേരം നിന്നെ നോക്കിയിരിക്കാൻ വരില്ല എന്റെ രണ്ട് മക്കളായി നോക്കണം നിന്നെ കണ്ട സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നീ മാർക്സ് മാറ മാർക്സ് ഇത് പറയുമ്പോ ജുമാനിക്ക് കൂടി പറയുന്നത് അതായത് അജയൻ മാഷ് ഉണ്ടല്ലോ അജയന്മാഷ് ഒരു രണ്ട് ബക്കറ്റ് വെള്ളത്തില് രണ്ട് മറ്റേ ചുരിദാറും ഒക്കെ കഴുകി പിഴിഞ്ഞിട്ട് ഇട്ടതിന് ശേഷം എൻ്റെ ടാസ്ക് കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഇങ്ങനെ കയറുന്ന സമയത്ത് ആൾക്കെന്താ ആളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ കേറി നിന്നു ഇവിടെ കയറി നിന്നിട്ട് പറയും ഞാൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്തോ ചെയ്തിട്ടുണ്ടല്ലോ കാണാമെന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞ രണ്ട് ബക്കറ്റ് വെള്ളം പോരാന്ന് ഏഹ് നിങ്ങളാണ് പറഞ്ഞത് ജഡ്ജസ് ആണ് പറഞ്ഞത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ജുമാനയുടെ ശ്രദ്ധേനെ തിരിച്ചുവിട്ടത് അത്രയേ ഉള്ളു അതല്ലാതെ നീ കൊച്ചു നോക്കണ്ടിയാന്നൊന്നും എനിക്കഭിപ്രായമില്ല നീ നോക്കിയില്ലേ ആവും ഇങ്ങനെ ഉണ്ടാവില്ല ശരി ഓക്കെ പ്രജില അതായത് വേറൊരു ഒരു നല്ല ജഡ്ജാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ തന്നെ അതായത് പണ്ടൊക്കെ ദൈവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടത്ത് പണിയും വേറെപ്പോഴായിരുന്നു കൂലിയിട്ടതാണ് ഇപ്പം അങ്ങനെയല്ല പാടത്ത് പണി വരമ്പത്ത് കൂലിയാണ് ഇത്ര നാളും കുറത്തേനാണ് ഇന്നലെ ഇതൊക്കെ കിട്ടിയതും അതുകൊണ്ടാണ് പ്രജല ഇങ്ങനെ ഇരിക്കണത് അത്ര എനിക്ക് പ്രജലയെ പറ്റി പറയാനുള്ളു മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് പ്രജല വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആറ്റം പോമ്പ് ഒന്നിടണ പോലെ തന്നെയാണ് വളരെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് നല്ലൊരു പക്ഷേ ഇടുന്നത് മുഴുവൻ ഓരോ ബോംബ് ആദ്യം അവിടെ നിന്നിങ്ങനെ ഇട്ടും കിട്ടും ഇവിടെ നിന്ന് ഇട്ടായി എന്നു പറഞ്ഞിട്ട് ഇഷ്ടപൊട്ട ആ പൊട്ടണോടുകൂടി തകരാണ് മനുഷ്യൻ അപ്പോൾ അതെ കണ്ടസ്റ്റൻറ്റ് അപ്പോൾ അങ്ങനെ ഇത് ഉണ്ടായതാണ് പക്ഷെ വളരെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായപ്പോഴേക്കും വളരെയധികം മനസ്സും മുഖവും ആകെ തളർന്ന് തരിപ്പായി ഞാൻ ഒരു ഒമ്പത് മാർക്കുള്ളു